അധ്യായം 9. ഇത്രയുമായപ്പോൾ ജനനേതാക്കന്മാരിൽ ചിലർ എന്നെ സമീപിച്ച് പറഞ്ഞു, ഇസ്രായേൽ ജനവും പുരോഹിതന്മാരും ലേവ്യരും കാനാന്യർ, ഹിത്യർ, പെരീസ്യർ, ജബൂസ്യർ, അമോന്യർ, മൊവാബ്യർ, ഈജിപ്തുകാർ, അമൂര്യർ എന്നിവരിൽ നിന്ന് അകന്നുവർത്തിക്കാതെ അവരുടെ മ്ലേച്ഛതകളെ മുഴുകിയിരിക്കുന്നു. ഇസ്രായേലിയർ തങ്ങൾക്കും തങ്ങളുടെ പുത്രന്മാർക്കും ഭാര്യമാരായി അവരുടെ പുത്രിമാരെ സ്വീകരിച്ചു. അങ്ങനെ വിശുദ്ധ വംശം തദ്ദേശവാസികളുമായി കലർന്ന് അശുദ്ധമായി. ഈ അവശ്യസ്ഥതയിൽ മുന്നിട്ട് നിൽക്കുന്നത് ശുശ്രൂഷകരും നേതാക്കളുമാണ്. ഇത് കേട്ട് ഞാൻ വസ്ത്രവും മേലങ്കിയും കയറി മുടിയും താടിയും വലിച്ചു പറിച്ചു, സ്തബ്ധനായിരുന്നു. സായാഹ്ന ബലിയുടെ സമയം വരെ ഞാൻ അങ്ങനെ ഇരുന്നു. മടങ്ങിയെത്തിയ പ്രവാസികളുടെ അവിശ്വസ്തതയെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവം അരുളിച്ചെയ്ത വാക്ക് കേട്ട് പരിഭ്രാന്തരായ എല്ലാവരും എന്റെ ചുറ്റും കൂടി. സായാഹ്ന ബലിയുടെ സമയത്ത് ഞാൻ ഉപവാസത്തിൽ നിന്ന് എഴുന്നേറ്റ് കീറിയ വസ്ത്രവും മേലങ്കയുമായി മുട്ടിന്മേൽ വീണ് എന്റെ ദൈവമായ കർത്താവിന്റെ നേർക്ക് കൈകൾ ഉയർത്തി അപേക്ഷിച്ചു, എന്റെ ദൈവമേ, അങ്ങയുടെ നേർക്ക് മുഖമുയർത്താൻ ഞാൻ ലജ്ജിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ തിന്മകൾ തലയ്ക്കുമീതെ ഉയർന്നിരിക്കുന്നു, ഞങ്ങളുടെ പാപം ആകാശത്തോളം എത്തിയിരിക്കുന്നു. ഞങ്ങൾ പിതാക്കന്മാരുടെ കാലം മുതൽ ഇന്ന് വരെ വലിയ പാപം ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങൾ നിമിത്തം ഞങ്ങളും ഞങ്ങളുടെ രാജാക്കന്മാരും പുരോഹിതന്മാരും ഇന്നത്തെ പോലെ അന്യ രാജാക്കന്മാരുടെ കരങ്ങളിൽ വാളിനും പ്രവാസത്തിനും കവർച്ചയ്ക്കും വർദ്ധിച്ച നിന്ദനത്തിനും ഏൽപ്പിക്കപ്പെട്ടു. ഞങ്ങളിൽ ഒരു വിഭാഗത്തെ അവശേഷിപ്പിക്കുകയും അതിന് അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് അഭയസ്ഥാനം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് ഞങ്ങളോട് ക്ഷണനേരത്തേക്ക് കരുണ കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധനത്തിൽ ആശ്വാസം തന്ന് ഞങ്ങളുടെ കണ്ണുകൾക്ക് തിളക്കം കൂട്ടി. ഞങ്ങൾ അടിമകളാണ്, ഞങ്ങളുടെ ദൈവം അടിമത്തത്തിൽ ഞങ്ങൾ ഉപേക്ഷിച്ചില്ല. പേർഷ്യ രാജാക്കന്മാരുടെ മുമ്പിൽ അവിടുന്ന് തന്റെ അനശ്വര സ്നേഹം ഞങ്ങളോട് കാണിച്ചു. ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം കേടുപാടുകൾ പോക്കി പണി തീർക്കുന്നതിന് അവർ ഞങ്ങളെ ഉത്തേജിപ്പിക്കുകയും യൂദായിലും ജെറുസലേമിലും ഞങ്ങൾക്ക് സംരക്ഷണം നൽകുകയും ചെയ്തു. ഞങ്ങളുടെ ദൈവമേ, ഇപ്പോൾ ഞങ്ങൾ എന്തു പറയണ്ടു? ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ചു, അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാരിലൂടെ അങ്ങ് അരുളി ചെയ്തു. നിങ്ങൾ അവകാശമാക്കാൻ പോകുന്ന ദേശം തദ്ദേശവാസികളുടെ മ്ലേച്ഛതകൾ കൊണ്ട് മലിനമാണ്. അവർ അത് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ മ്ലേച്ഛതകൾ കൊണ്ട് നിറച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ പുത്രിമാർ അവരുടെ പുത്രന്മാർക്കോ അവരുടെ പുത്രിമാർ നിങ്ങളുടെ പുത്രന്മാർക്കോ ഭാര്യമാരാകരുത്. അവരുടെ സമാധാനവും സമൃദ്ധിയും തേടുകയുമരുത്. നിങ്ങൾ ശക്തിയാർജിച്ച് ദേശത്തെ വിഭവങ്ങൾ അനുഭവിക്കുകയും അത് മക്കൾക്ക് ശാശ്വതാവകാശമായി കൊടുക്കുകയും ചെയ്യുന്നതിന് അവർക്ക് സമാധാനവും ഐശ്വര്യവും കാംക്ഷിക്കരുത്. ഞങ്ങളുടെ ദുഷ്കൃത്യങ്ങളും മഹാപാപങ്ങളും നിമിത്തം ഞങ്ങൾക്ക് വന്നു ഭവിച്ചിരിക്കുന്ന ശിക്ഷ ഞങ്ങൾ അർഹിക്കുന്നതിൽ കുറവാണ്. ഞങ്ങളിൽ ഒരു ഭാഗത്തെ അവിടുന്ന് അവശേഷിപ്പിച്ചിരിക്കുന്നു. ഇനിയും ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകൾ ലംഘിച്ച് ഈ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്ന ജനങ്ങളുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുകയോ ഞങ്ങളിൽ ആരും രക്ഷപ്പെടുകയോ അവശേഷിക്കുകയോ ചെയ്യാത്ത വിധം അങ്ങ് കോപത്താൽ ഞങ്ങളെ നശിപ്പിക്കുകയില്ലേ? ഇസ്രായേലിന്റെ ദൈവമായ കർത്താവെ, അവിടുന്ന് നീതിമാനാണ്. ഇതാ, ഞങ്ങളിൽ ഒരു അവശിഷ്ട ഭാഗം രക്ഷപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ അവിടുത്തെ മുമ്പിൽ പാപവും പേർ നിൽക്കുന്നു. അങ്ങനെ അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ ആരും അർഹരല്ല. അധ്യായം 10. യിസ്ര ദേവാലയത്തിൽ നിലത്ത് വീണ് കിടന്ന് കരയുകയും പാപങ്ങൾ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ സ്ത്രീ പുരുഷന്മാരും കുട്ടികളുമടക്കം ഒരു വലിയ സമൂഹം ചുറ്റും കൂടി. അവർ കഠിനവിധയോടെ വിലപിച്ചു. ഏലാമിന്റെ കുടുംബത്തിൽപ്പെട്ട യഹിയേലിന്റെ മകൻ ഷക്കാനിയ യിസ്രായോട് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് ദേശത്തെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തു. എങ്കിലും ഇസ്രായേലിന് ഇപ്പോഴും ആശയ്ക്ക് വഴിയുണ്ട്. അങ്ങും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനകളെ ഭയപ്പെടുന്നവരും അനുശാസിക്കുന്നതനുസരിച്ച് ഈ ഭാര്യമാരെയും കുട്ടികളെയും ഉപേക്ഷിക്കുമെന്ന് നമുക്ക് ദൈവത്തോട് പ്രതിജ്ഞ ചെയ്യാം. ദൈവത്തിന്റെ നിയമം അനുശാസിക്കുന്നത് നാം ചെയ്യും. എഴുന്നേൽക്കും, ഇത് ചെയ്യേണ്ടത് അങ്ങാണ്. ഞങ്ങളും അങ്ങയോടൊത്തുണ്ട്. ധൈര്യപൂർവം ചെയ്യുക. അപ്പോൾ യിസ്ര എഴുന്നേറ്റ് അപ്രകാരം ചെയ്തു കൊള്ളാമെന്ന് ശപഥം ചെയ്യാൻ പുരോഹിത പ്രമുഖന്മാരെയും ലേവ്യരെയും ഇസ്രായേൽ ജനത്തെയും പ്രേരിപ്പിച്ചു. അവർ ശപഥം ചെയ്തു. അനന്തരം യിസ്ര ദേവാലയത്തിന് മുൻപിൽ നിന്ന് പിൻവാങ്ങി എലിയാഷീമിന്റെ മകൻ യഹോഹനാന്റെ മുറിയിൽ ചെന്നു.
ഭക്ഷണപാനീയങ്ങൾ ഒന്നും കഴിക്കാതെ പ്രവാസികളുടെ അവിശ്വസ്തതയെക്കുറിച്ച് വിലപിച്ചുകൊണ്ട് അവൻ രാത്രി കഴിച്ചു. യൂദായിലും ജെറുസലേമിലും അവൻ വിളംബരം ചെയ്തു. മടങ്ങിയെത്തിയ പ്രവാസികളെല്ലാവരും ജെറുസലേമിൽ ഒരുമിച്ചു കൂടട്ടെ. 3 ദിവസത്തിനകം വരാതിരിക്കുന്നവന്റെ വസ്തുവകകൾ ശുശ്രൂഷകന്മാരുടെയും ശ്രേഷ്ഠന്മാരുടെയും ആജ്ഞ അനുസരിച്ച് കണ്ടുകിട്ടുകയും പ്രവാസികളുടെ സമൂഹത്തിൽ നിന്ന് അവനെ ബഹിഷ്കരിക്കുകയും ചെയ്യും. 3 ദിവസത്തിനുള്ളിൽ യൂദ ബെഞ്ചമിൻ ഗോത്രജർ ജെറുസലേമിൽ സമ്മേളിച്ചു. 9-ാം മാസം 20-ാം ദിവസമായിരുന്നു അത്. ദേവാലയത്തിൽ സമ്മേളിച്ച അവർ ഭയവും പേമാരിയും നിമിത്തം വിറയ്ക്കുന്നുണ്ടായിരുന്നു. പുരോഹിതൻ എസ്ര അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, നിങ്ങൾ നിയമം ലംഘിച്ച് അന്യസ്ത്രീകളെ വിവാഹം ചെയ്യുകയും ഇസ്രായേലിന്റെ പാപം വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനോട് പാപം ഏറ്റുപറയുകയും അവിടുത്തെ ഹിതം അനുവർത്തിക്കുകയും ചെയ്യും. ദേശവാസികളിൽ നിന്നും അന്യ സ്ത്രീകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവിൻ. അപ്പോൾ സമൂഹം മുഴുവൻ ഉച്ചത്തിൽ പ്രതിവചിച്ചു, അങ്ങനെ തന്നെ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്യും. ജനം വളരെയുണ്ട്, ഇത് പേമാരിയുടെ കാലവുമാണ്, ഞങ്ങൾക്ക് പുറത്തു നിൽക്കാനാവില്ല. ഇത് 1-ോ 2-ോ ദിവസം കൊണ്ട് തീരുന്ന കാര്യമല്ല. ഞങ്ങൾ അത്രയ്ക്ക് അപരാധം ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകന്മാർ സമൂഹത്തിന്റെ പ്രതിനിധികളാവട്ടെ. നമ്മുടെ ദൈവത്തിന്റെ ക്രോധം ശമിക്കുന്നതുവരെ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുള്ള നഗരവാസികൾ അതത് നഗരങ്ങളിലെ ശ്രേഷ്ഠന്മാരോടും ന്യായാധിപന്മാരോടും കൂടെ നിശ്ചിത സമയത്ത് ഇവിടെ വരട്ടെ. അസേലിന്റെ മകൻ ജോനാഥാനും തിക്വായുടെ മകൻ യഹ്സിയായും മാത്രം ഇതിനെ എതിർത്തു. മെഷുല്ലാമും ലേവിനായ ഷബത്തായിയും അവരെ പിന്താങ്ങി. തിരിച്ചെത്തിയ പ്രവാസികൾ ആ തീരുമാനം സ്വീകരിച്ചു. പുരോഹിതൻ എസ്ര കുടുംബത്തലവന്മാരിൽ നിന്ന് ആളുകളെ തിരഞ്ഞെടുത്ത് പേരു രേഖപ്പെടുത്തി. 10-ാം മാസം 1-ാം ദിവസം അവർ അന്വേഷണം ആരംഭിക്കാൻ സമ്മേളിച്ചു. 1-ാം മാസം 1-ാം ദിവസമായപ്പോൾ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തിരുന്നവരുടെ വിചാരണ പൂർത്തിയായി. പുരോഹിതപുത്രന്മാരിൽ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവർ യോസാദാക്കിന്റെ മകൻ യശുവയുടെയും സഹോദരന്മാരുടെയും സന്തതികളിൽപ്പെട്ട മാസയ, എലിയേസർ, യാറിബ്, ഗദാലിയ. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്യുകയും ആട്ടിൻപറ്റത്തിൽ നിന്ന് ഒരു മുട്ടാടിനെ പാപപരിഹാര ബലിയായി അർപ്പിക്കുകയും ചെയ്തു. ഇമ്മറിന്റെ പുത്രന്മാരിൽ ഹനാനി, സബാദിയ. ഹാരിമിന്റെ പുത്രന്മാരിൽ മാസയ, ഏലിയ, ഷമായ, യഹിയേൽ, ഉസിയ. പഷൂറിന്റെ പുത്രന്മാരിൽ എലിയോവേനായി, മാസയ, ഇസ്മായേൽ, നെത്തനേൽ, യോസബാദ്, എലാസ. ലേവരിൽ യോസബാദ്, ഷിമയി, കെലായ അതായത് കെലീത, പെത്താഹിയ, യൂദ, എലിയേസർ. ഗായകരിൽ എലിയാഷിബ്. വാതിൽക്കാവൽക്കാരിൽ ഷല്ലൂ, തെലം, ഊറി. ജനത്തിൽ പാറോഷിന്റെ പുത്രന്മാരിൽ റാമിയ, ഇസിയ, മൽക്കിയ, മിയാമിൻ, എലയാസർ, അഷാബിയ, ബനായ. ഏലാമിന്റെ പുത്രന്മാരിൽ മത്താനിയ, സഖറിയ, യഹിയേൽ, അബ്ദി, യറമൂത്ത്, എലിയ. സത്തുവിന്റെ പുത്രന്മാരിൽ എലിയോവേനായി, എലിയാഷിബ്, മത്താനിയ, യറമൂത്ത്, സാബാദ്, അസീസ. ബേബായിയുടെ പുത്രന്മാരിൽ യഹോഹാനാൻ, ഹാനാനിയ, സബായി, അത്തലായി. ബാനിയുടെ പുത്രന്മാരിൽ മെഷുല്ലാം, മല്ലൂക്ക്, അദായ, യാഷു, ഷയാൽ, യറമൂത്ത്. പഹത്ത് മൊവാബിന്റെ പുത്രന്മാരിൽ അദ്ന, കെലാൽ, ബനായ, മാസയ, മത്താനിയ, ബസാലേൽ, ബിന്നുയി, മനാസെ. ഹാരിമിന്റെ പുത്രന്മാരിൽ എലിയേസർ, ഇഷിയ, മൽക്കിയ, ഷമായ, ഷീമയോൻ, ബെഞ്ചമിൻ, മല്ലൂക്ക്, ഷമാറിയ. ഹാഷൂമിന്റെ പുത്രന്മാരിൽ മത്തനായി, മത്താത്ത, സാബാദ്, എലിഫെലത്ത്, യറമായി, മനാസെ, ഷിമെയി. ബാനിയുടെ പുത്രന്മാരിൽ മാദായി, അമ്രാം, യുവേൽ, ബനായ, ബദയ, കെലൂഹി, വാനിയ, മെറമോത്, ഏലിയാഷിബ്, മത്താനിയ, മത്തേനായി, യാസു. ബിന്നുയിയുടെ പുത്രന്മാരിൽ ഷിമെയി, ഷെലമിയ, നാഥാൻ, അദായ, മഗ്നദേബായ്, ഷാഷായ്, ഷാറായ്, അസറേൽ, ഷെലമിയ, ഷമറിയ, ഷല്ലു, അമരിയ, ജോസഫ്. നെബോയുടെ പുത്രന്മാരിൽ ജയിയേൽ, മത്തിത്തിയ, സാബാദ്, സെബീന, യദ്ദായ്, ജോയൽ, ബനായ എന്നിവർ അന്യ സ്ത്രീകളെ വിവാഹം ചെയ്തവരായിരുന്നു. അവർ ഭാര്യമാരെയും മക്കളെയും ഉപേക്ഷിച്ചു.
അധ്യായം 9. അരുളപ്പാട്. കർത്താവിന്റെ വചനം ഹദ്രാക്ക് ദേശത്തിനെതിരെ പുറപ്പെട്ടിരിക്കുന്നു. അത് ദമാസ്കസിന്റെ മേൽ പതിക്കും. ഇസ്രായേൽ രണ്ട് ഗോത്രങ്ങളെ പോലെ തന്നെ ആരാമിന്റെ നഗരങ്ങളും കർത്താവിന്റേതാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഹമാത്തും കൗശലമേറിയതെങ്കിലും ടൈറും സീദോനും കർത്താവിന്റേത് തന്നെ. ടൈർ ഒരു കോട്ട പണിതു, പൊടി പോലെ വെള്ളിയും തെരുവിലെ ചെളി പോലെ സ്വർണവും കൂന കൂടി. എന്നാൽ കർത്താവ് അവളുടെ സമ്പത്ത് അപഹരിക്കും, അവളുടെ ധനം കടലിൽ എറിയും, അവളെ അഗ്നി വിഴുങ്ങും. അഷ്കലോൺ അത് കണ്ട് ഭയപ്പെടും, ഗാസ കഠിന വേദനയാൽ പുളയും. ആശ തകർന്ന യക്രോണിനും ഇത് തന്നെ സംഭവിക്കും. ഗാസായിൽ രാജാവില്ലാതാകും, അഷ്കലോൺ വിജനമാകും, അഷ്ദോദിൽ ഒരു സങ്കരജാതി പാർക്കും. ഫിലിസ്തീനയുടെ അഹങ്കാരത്തിന് ഞാൻ അറുതി വരുത്തും. അവർ ഇനിമേൽ രക്തവും മ്ലേച്ഛ മാംസവും ഭക്ഷിക്കുകയില്ല. അവരും നമ്മുടെ ദൈവത്തിന്റെ അവശിഷ്ട ജനമാകും. അവർ യൂദായിലെ ഒരു കുലത്തെ പോലെയാകും, യക്രോൺ ജബൂസരെ പോലെയാകും. ആരും കയറിയിറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ചു കാവൽ നിൽക്കും. ഒരു മർദ്ദകനും ഇനി അവരെ കീഴടക്കുകയില്ല. എന്റെ കണ്ണ് അവരുടെ മേൽ ഉണ്ട്. സിയോൻ പുത്രി, അതിയായി ആനന്ദിക്കുക. ജെറുസലേം പുത്രി, ആർപ്പുവിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കിലേക്ക് വരുന്നു. അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്യുതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. ഞാൻ എഫ്രായിമിൽ നിന്ന് രഥത്തെയും ജെറൂസലേമിൽ നിന്ന് പടക്കുതിരയെയും വിച്ഛേദിക്കും. പടവില് ഞാൻ ഒടിക്കും. അവൻ ജനതകൾക്ക് സമാധാനമരുളും. അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും നദി മുതൽ ഭൂമിയുടെ അറ്റം വരെയും ആയിരിക്കും. നീയുമായുള്ള എന്റെ ഉടമ്പടിയുടെ രക്തം നിമിത്തം പ്രവാസികളെ ഞാൻ ജലരഹിതമായ കുഴിയിൽ നിന്ന് സ്വതന്ത്രരാക്കും. പ്രത്യാശയുടെ തടവുകാരെ, നിങ്ങളുടെ രക്ഷാദുർഗത്തിലേക്ക് മടങ്ങിപ്പോകുവിൻ. നിങ്ങൾക്ക് ഇരട്ടി മടക്കിത്തരുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. യൂദായെ ഞാൻ എന്റെ വില്ലായി കുലച്ചിരിക്കുന്നു. എഫ്രായിമിനെ അസ്ത്രമായി അതിൽ തൊടുത്തിരിക്കുന്നു. സിയോനെ, നിന്റെ പുത്രന്മാരെ ഞാൻ ഗ്രീസിന്റെ പുത്രന്മാരുടെ നേരെ ചുഴറ്റും, നിന്നെ യോദ്ധാവിന്റെ വാൾ പോലെ വീശും. കർത്താവ് അവർക്ക് മീതെ പ്രത്യക്ഷനാകും, അവിടുത്തെ അസ്ത്രം മിന്നൽ പോലെ പായും. ദൈവമായ കർത്താവ് കാഹളം മുഴക്കുകയും തെക്കൻ ചുഴലിക്കാറ്റുകളിൽ മുന്നേറുകയും ചെയ്യും. സൈന്യങ്ങളെ കർത്താവ് അവർക്ക് സംരക്ഷണം നൽകും. അതുകൊണ്ട് അവർ കവിണക്കല്ല് വിഴുങ്ങുകയും ചവിട്ടി മെതിക്കുകയും ചെയ്യും. അവർ വീഞ്ഞെന്ന പോലെ രക്തം കുടിച്ച് കുടമെന്ന പോലെ നിറയും, ബലിപീഠത്തിന്റെ കോണുകൾ എന്ന പോലെ കുതിരും. അന്ന് അവരുടെ ദൈവമായ കർത്താവ് തന്റെ അജഗണമായി ജനത്തെ രക്ഷിക്കും. അവർ കിരീടത്തിൽ രത്നങ്ങൾ എന്ന പോലെ അവിടുത്തെ ദേശത്ത് ശോഭിക്കും. അത് എത്ര ശ്രേഷ്ഠവും സുന്ദരവുമായിരിക്കും. അപ്പോൾ ധാന്യം യുവാക്കളെയും പുതുവീഞ്ഞ് യുവതികളെയും പുഷ്ടിപ്പെടുത്തും. അധ്യായം 10. വസന്തവൃഷ്ടിയുടെ കാലത്ത് കർത്താവിനോട് മഴ ചോദിക്കുവിൻ. മഴക്കാർ അയക്കുന്നതും മഴ പെയ്യിച്ച് എല്ലാവർക്കും വേണ്ടി വയലിനെ ഹരിതപൂർണമാക്കുന്നതും കർത്താവാണ്. കുലവിഗ്രഹങ്ങൾ വിഡ്ഢിത്തം പുലപ്പുന്നു, ഭാവി പറയുന്നവർ വ്യാജം ദർശിക്കുന്നു, സ്വപ്നക്കാർ കപട സ്വപ്നങ്ങൾ വിവരിച്ച് പൊള്ളയായ ആശ്വാസം പകരുന്നു. അതുകൊണ്ട് ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പീഡനമേറ്റലയുന്നു. ഇടയന്മാരുടെ നേരെ എന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു. നേതാക്കന്മാരെ ഞാൻ ശിക്ഷിക്കും. സൈന്യങ്ങളുടെ കർത്താവ് തന്റെ അജഗണത്തെ, യൂദാ ഭവനത്തെ പരിപാലിക്കുന്നു. അവിടുന്ന് അവരെ ഉദ്ധതമായ പടക്കുതിരയാക്കും. അവരിൽ നിന്ന് മൂലക്കല്ലും കൂടാരക്കുറ്റിയും പുറപ്പെടും. പടവില്ലും രാജാക്കന്മാരും അവരിൽ നിന്ന് വരും. ശത്രുക്കളെ തെരുവിലെ ചെളിയിൽ ചവിട്ടി അരയ്ക്കുന്ന യുദ്ധവീരന്മാരെ പോലെ ആയിരിക്കും അവർ. കർത്താവ് കൂടെയുള്ളതുകൊണ്ട് അവർ യുദ്ധം ചെയ്ത് കുതിരപ്പടയാളികളെ സംഭ്രാന്തരാക്കും. ഞാൻ യൂദാ ഭവനത്തെ ബലപ്പെടുത്തുകയും ജോസഫിന്റെ ഭവനത്തെ രക്ഷിക്കുകയും ചെയ്യും. അവരുടെ മേൽ അലിവ് തോന്നി ഞാൻ അവരെ തിരിച്ചുകൊണ്ടുവരും. ഞാൻ ഒരിക്കലും തിരസ്കരിച്ചിട്ടില്ലാത്തവരെ പോലെ ആയിരിക്കും അവർ. ഞാൻ അവരുടെ ദൈവമായ കർത്താവാണ്. ഞാൻ അവർക്ക് ഉത്തരമരുളും,
എഫ്രായിം വീരയോദ്ധാവിനെ പോലെയാകും. വീഞ്ഞു കൊണ്ടെന്ന പോലെ അവരുടെ ഹൃദയം ആനന്ദിക്കും. അവരുടെ മക്കൾ അത് കണ്ട് സന്തോഷിക്കും. അവരുടെ ഹൃദയം കർത്താവിൽ ആഹ്ലാദിച്ചുല്ലസിക്കും. ഞാൻ അവരെ അടയാളം നൽകി ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുന്നു. അവർ പണ്ടത്തെ പോലെ അസംഖ്യമാകും. ഞാൻ അവരെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചെങ്കിലും വിദൂരദേശങ്ങളിൽ അവർ എന്നെ അനുസ്മരിക്കും. അവർ മക്കളോടുകൂടെ ജീവിക്കുകയും തിരിച്ചു വരികയും ചെയ്യും. ഞാൻ അവരെ ഈജിപ്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരും. അസീറിയയിൽ നിന്ന് ഞാൻ അവരെ ഒരുമിച്ച് കൂട്ടും. ഞാൻ അവരെ ഗിലയാദിലേക്കും ലെബനോനിലേക്കും കൊണ്ടുവരും. അവിടെ ഇടമില്ലാതെയാകും. അവർ ഈജിപ്ത് കടലിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഓളങ്ങളെ അടിക്കും. നൈലിന്റെ ആഴങ്ങൾ വറ്റിപ്പോകും. അസീറിയയുടെ അഹങ്കാരം ശമിക്കും. ഈജിപ്തിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകും. ഞാൻ അവരെ കർത്താവിൽ ബലപ്പെടുത്തും. അവർ അവിടുത്തെ നാമത്തിൽ അഭിമാനം കൊള്ളും. കർത്താവ് അരുളി ചെയ്യുന്നു. അധ്യായം 11. ലെബനോനെ, നിന്റെ വാതിലുകൾ തുറക്കുക. അഗ്നി നിന്റെ ദേവദാരുക്കളെ വിഴുങ്ങട്ടെ. സരളവൃക്ഷമേ വിലപിക്കുക. ദേവദാരു നിപതിച്ചു, വിശിഷ്ട വൃക്ഷങ്ങൾ നശിച്ചു. ബാഷാനിലെ കരുവേലകമേ വിലപിക്കുക. നിബിഡ വനങ്ങൾ വെട്ടിവീഴ്ത്തിയിരിക്കുന്നു. ഇതാ ഇടയന്മാർ നിലവിളിക്കുന്നു. അവരുടെ മഹത്വം അപഹരിക്കപ്പെട്ടു. ഇതാ സിംഹങ്ങൾ ഗർജിക്കുന്നു. ജോർദാൻ വരം ശൂന്യമായിരിക്കുന്നു. എന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്തു. കൊലയ്ക്ക് വിധിക്കപ്പെട്ട ആടുകളുടെ ഇടയനാവുക. വാങ്ങുന്നവർ അവയെ കൊല്ലുന്നു, അവർ ശിക്ഷിക്കപ്പെടുന്നില്ല. അവയെ വിൽക്കുന്നവർ പറയുന്നു, കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ഞാൻ ധനികനായി. സ്വന്തം ഇടയന്മാർക്ക് പോലും അവയോട് കരുണയില്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ദേശത്ത് വസിക്കുന്നവരുടെ മേൽ ഇനി എനിക്ക് കരുണ തോന്നുകയില്ല. ഞാൻ അവരെ ഓരോരുത്തരെയും താന്താങ്ങളുടെ ഇടയന്റെയും രാജാവിന്റെയും പിടിയിലകപ്പെടാൻ ഇടയാക്കും. അവർ ഭൂമിയെ ഞെരിക്കും. അവരുടെ കയ്യിൽ നിന്ന് ഞാൻ ആരെയും രക്ഷിക്കുകയില്ല. ഞാൻ ആടുവ്യാപാരികൾക്ക് വേണ്ടി കൊലയ്ക്ക് വിധിക്കപ്പെട്ടിരുന്ന ആടുകളുടെ ഇടയനായി. ഞാൻ രണ്ടു പടിയെടുത്തു. ഒന്നിന് കൃപയെന്നും രണ്ടാമത്തേതിന് ഐക്യം എന്നും പേരിട്ടു. ഞാൻ ആടുകളെ മേയിച്ചു. ഒരു മാസത്തിനുള്ളിൽ ഞാൻ മൂന്നിടയന്മാരെ ഓടിച്ചു. ഞാൻ അവയെ കൊണ്ട് മടുത്തു. അവയ്ക്ക് എന്നോടും വെറുപ്പായി. ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇടയനായിരിക്കുകയില്ല. മരിക്കാനുള്ളത് മരിക്കട്ടെ, നശിക്കാനുള്ളത് നശിക്കട്ടെ, ശേഷിക്കുന്നവ പരസ്പരം വിഴുങ്ങട്ടെ. ഞാൻ കൃപയെന്ന വടിയെടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എന്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അന്ന് തന്നെ അത് അസാധുവായി. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ആടുവ്യാപാരികൾ ഇത് കർത്താവിന്റെ വചനമാണെന്നറിഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അവർ എന്റെ കൂലിയായി 30 ശക്കൽ തൂക്കി തന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ ആ 30 ശക്കൽ വെള്ളി കർത്താവിന്റെ ആലയത്തിലെ ഭണ്ഡാരത്തിലിട്ടു. പിന്നെ ഞാൻ ഐക്യം എന്ന വടി ഓടിച്ചു. ഞാൻ ഇസ്രായേലും യൂദായും തമ്മിലുള്ള സാഹോദര്യം അവസാനിപ്പിച്ചു. കർത്താവിനോട് കൽപ്പിച്ചു, നീ ഇനി നീചനായ ഒരു ഇടയന്റെ വേഷമെടുക്കുക. ഞാൻ ദേശത്തേക്ക് ഒരു ഇടയനെ അയക്കും. അവൻ നശിക്കുന്നവയെ രക്ഷിക്കുകയോ വഴിതെറ്റിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ സുഖപ്പെടുത്തുകയോ ആരോഗ്യമുള്ളവയെ പോഷിപ്പിക്കുകയോ ചെയ്യാതെ കൊഴുത്തവയുടെ മാംസം തിന്നുന്നു, കുളമ്പ് പോലും പറിച്ചെടുക്കുന്നു. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ചു കളയുന്ന എന്റെ നീചനായ ഇടയന് ദുരിതം. വാളവന്റെ കൈ ഛേദിക്കട്ടെ, വലത്തുകണ്ണ് ചൂഴ്ന്നെടുക്കട്ടെ, അവന്റെ കൈ പൂർണമായും ശോഷിച്ചു പോകട്ടെ, അവന്റെ വലത്തുകണ്ണ് തീർത്തും അന്ധമാകട്ടെ. അന്യന് ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക. പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക. വഞ്ചനയിലൂടെ നേടിയ ആഹാരം ആദ്യം മധുരിക്കുന്നു, പിന്നീട് വായിൽ ചരൽ നിറയും. ആലോചനയോടെ പദ്ധതി തയ്യാറാക്കുക. ബുദ്ധിപൂർവമായ നിർദ്ദേശമനുസരിച്ച് യുദ്ധം ചെയ്യുക. ഏഷണിക്കാരൻ
രഹസ്യങ്ങൾ പുറത്തുവിടുന്നു. ബുദ്ധിശൂന്യമായി സംസാരിക്കുന്നവനുമായി സംസർഗമരുത്.